അണക്കെട്ട് നിർമ്മാണത്തിനിടെ വജ്രം കിട്ടിയെന്ന പ്രചാരണം. മധ്യപ്രദേശിലെ പന്ന ജില്ലയിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ നിന്നും ജനക്കൂട്ടം ഒഴുകുന്നു. നിധി തേടിയുള്ള യാത്രകളെക്കുറിച്ചുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? അതേപോലെ ഇപ്പോൾ വജ്രം തേടി ഇറങ്ങിയിരിക്കുകയാണ് കുറെ മനുഷ്യർ. വരുന്നവരും പോകുന്നവരും എല്ലാം കുഴിച്ചു നോക്കി. ഇപ്പോൾ പ്രദേശത്ത് പലയിടത്തും വലിയ കുഴികൾ. ഇതോടെ പൊറുതിമുട്ടി നാട്ടുകാരും പോലീസും. അയൽ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ നിന്ന് പോലും ജനക്കൂട്ടം ഒഴുകിയെത്തുകയാണ് മധ്യപ്രദേശിലെ പന്ന ജില്ലയിലെ അണക്കെട്ട് നിർമ്മാണ സ്ഥലത്തേക്ക്. നിർമ്മാണ ജോലി നടക്കുന്നതിനിടെ ഇവിടെ നിന്ന് ഒരാൾക്ക് വജ്രം കിട്ടിയെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് പ്രദേശത്തേക്ക് ആളുകളുടെ ഒഴുക്ക് തുടങ്ങിയത്. ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിന് ആളുകളാണ് പണിയായുധങ്ങളുമായി എത്തി കുഴിച്ച് ഭാഗ്യം പരീക്ഷിക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന വജ്രം ഒരു തൊഴിലാളിക്ക് ലഭിച്ചുവെന്നറിഞ്ഞാണ് യു പിയിൽ നിന്ന് വന്ന് കുഴിച്ചു നോക്കുന്നതെന്ന് രാജ്കുമാർ ഗോണ്ട് എന്ന തൊഴിലാളി പറയുന്നു. ഡാമിന്റെ പണി തീരുന്നതോടെ പ്രദേശം വെള്ളത്തിൽ മുങ്ങും. അതിനു മുൻപ് ഭാഗ്യപരീക്ഷണത്തിന്റെ തിരക്കാണ്. റൂഞ്ച് നദിയുടെ കുറുകെ 8 കിലോമീറ്റർ നീളത്തിലാണ് ഡാം പണിയുന്നത്. 12,000 ഹെക്ടർ സ്ഥലത്ത് കൃഷിക്കായി വെള്ളം എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് ഡാം പണിയുന്നത്. സ്ഥലം ജലവിഭവ വകുപ്പിന് കീഴിലാണുള്ളതെന്നും 2.5 അടി വരെ പൊതുജനങ്ങൾക്ക് കുഴിക്കാമെന്നും അധികാരികൾ വ്യക്തമാക്കി. ജനുവരി 2021 ശേഷം 77.72 കാരറ്റ് വജ്രം പന്നയിൽ നിന്നും കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ 5 വർഷം കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും കുറവാണിത്. പാട്ടത്തിന് നൽകിയിട്ടുള്ള ആഴം കുറഞ്ഞ ഖനികളുള്ള പ്രദേശമാണ് പന്ന. ആയിരക്കണക്കിന് ആളുകൾ ഉപകരണങ്ങളുമായി സ്ഥലത്തേക്ക് എത്തുന്നത് ക്രമസമാധാനം തകരാറിലാക്കിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് 100 ഇരുചക്രവാഹനങ്ങൾ പിടിച്ചെടുത്തതായും ജനങ്ങൾ പിന്തിരിയാൻ തയ്യാറാകുന്നില്ലെന്നും പോലീസ് ഓഫീസർ കല്യാണി വെർക്കടെ കൂട്ടിച്ചേർത്തു. മറ്റ് സ്ഥലങ്ങളിൽ കുഴിക്കണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ അനുമതി ആവശ്യമാണ്. എന്നാൽ ഇവിടെ അതില്ല എന്നതാണ് ജനങ്ങളെ ഭാഗ്യപരീക്ഷണത്തിന് പന്നയിലേക്ക് ആകർഷിക്കുന്നത്. പുറം നാടുകളിൽ നിന്നും വരുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്ഥലവാസികൾ. തങ്ങൾ വർഷങ്ങളായി സംരക്ഷിച്ചു പോരുന്ന പ്രകൃതി അന്യർ വന്ന് ചൂഷണം ചെയ്യുന്നതിനാലാണിതെന്ന് പ്രദേശവാസി വിഷു ഗോണ്ട് പറഞ്ഞു. പ്രശ്നം കളക്ടറെ അറിയിച്ചതായി പന്ന ഡയമണ്ട് ഓഫീസർ രവി പട്ടേൽ വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ ഉത്തരവനുസരിച്ച് മുന്നോട്ട് നീങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിപ്പോൾ കുഴിച്ചു കുഴിച്ച് പ്രദേശമാകെ കുഴികളാണ്. പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും ആകാത്ത ദുരവസ്ഥ. പകൽ മാത്രമല്ല, രാത്രിയിലും വന്ന് കുഴിച്ചു മറിച്ചിട്ടു പോകുന്നു. ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഇവർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പോലീസിന് ഇവരെ തടുക്കാനാകുന്നില്ല. ദിവസങ്ങളോളം തമ്പടിച്ചാണ് വജ്രത്തിനായുള്ള ഭാഗ്യ പരീക്ഷണം. പ്രദേശവാസികളും വജ്രം തേടി എത്തുന്നവരും തമ്മിൽ വാക്പോരും നടക്കുന്നു. വജ്രം കിട്ടിയെന്ന വിവരം കാട്ടുതീ പോലെയാണ് പടർന്നത്. സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രത്യക്ഷപ്പെട്ടതോടെ ചെറുപ്പക്കാർ ഉൾപ്പെടെ ഇവിടേക്ക് വെച്ചു പിടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. സൗത്ത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡിജിറ്റൽ റീട്ടെയിൽ ചെയിൻ മൈജി.